വെൽക്കം ബാക്ക്. ഇന്നൊരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേര് നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ലിവ് ലാവിയുടെ ഒരു പേഴ്സണൽ കാര്യം നമ്മൾ അങ്ങനെ റിവീൽ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കുന്നത് ലിയോ ഇപ്പൊ നന്നായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്, ലിയോനെ കാണുമ്പോൾ തന്നെ ഒരു അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ലിയോന്റെ ബോഡി ഇങ്ങനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് കുറച്ച് വെയിറ്റ് ഒക്കെ കുറച്ചത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പൊ അതിനുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. ലിയോ ലാവിയുടെ ഫുഡ് ചാർട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ ഡോഗ്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം. പക്ഷേ എനിക്കുള്ളൊരു റിക്വസ്റ്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ പപ്പീസാണ്, അത് ഒന്നോ രണ്ടോ മൂന്നോ വയസ്സൊക്കെ പ്രായമായിട്ടുള്ള ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ ഒരു ഫുഡ് ചാർട്ട് ഫോളോ ചെയ്യാൻ പാടില്ല. ഇതിപ്പോൾ ലിയോ ലാവിയുടെ ഏജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ മാറ്റിയിട്ടുള്ള ഒരു ഫുഡ് ചാർട്ടാണ്. ഒരു വർഷം മുമ്പ് ലിയോ ലാവിക്ക് ഈ ഒരു രീതിയിലല്ല നമ്മൾ ഫുഡ് കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു 6 മാസമായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു രീതിയിലാണ് ലിയോ ലാവിക്ക് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള ഡോഗ്സ്, ഓൾഡ് ഏജ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു 5 ഇയേഴ്സ് എബോ ആയിട്ടുള്ള ഡോഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫുഡ് ചാർട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ലിയോ ലാവിക്ക് ഒരു വർഷം മുമ്പേ ഒക്കെ നമ്മൾ മെയിനായിട്ടും 2 മീലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ലഞ്ചും ഡിന്നറും. അതും നല്ല ഹെവി ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. കാരണം 2 നേരം മാത്രമല്ല അവർ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിയോ ലാവിക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് 3 മീലാണ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൂന്നും നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിയോ ലാവിയുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചാണ്. ലിയോ ലാവിക്ക് 3 ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ മെയിനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 3 ബ്രേക്ക്ഫാസ്റ്റ് ഇവർക്ക് ബോറടിക്കാത്ത രീതിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി നമ്മൾ കൊടുക്കും. 3 എണ്ണം എന്ന് പറയുന്നത്, 1 ഓപ്ഷൻ ബോയിൽഡ് എഗ് ആണ്. 2 എണ്ണം ലിയോനും 2 എണ്ണം ലാവിക്കും വെച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി ബോയിൽഡ് എഗ് കൊടുക്കാത്ത ദിവസങ്ങളിൽ നമ്മൾ റാഗിയിൽ റാഗിപ്പൊടി വാങ്ങിച്ചിട്ട് അത് കുറുക്കിയിട്ട് കുറുക്ക് പോലെ നമ്മൾ കൊടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള മുത്താറി വാങ്ങിച്ചിട്ട് അത് അരച്ച് കുറുക്ക് പോലെ ആക്കി കൊടുക്കാറുണ്ട്. റാഗി എങ്ങനെ കുക്ക് ചെയ്യണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടാൽ മതി. 3-ാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓട്സ് ആണ്. ഓട്സ് നമ്മൾ പാലിൽ കാച്ചിട്ട് കൊടുക്കാറില്ല. പാലിലൊക്കെ കാച്ചി കൊടുക്കുമ്പോൾ അത് കുറച്ച് ഹെവിയാണ്, അപ്പം വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വെള്ളത്തിൽ കാച്ചിട്ടാണ് ഇവർക്ക് ഓട്സ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് 3 ആണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇപ്പം ചാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ മാറി മാറി നമ്മൾ ഇടയ്ക്ക് ഇവർക്ക് കൊടുക്കാറുണ്ട്. അടുത്തത് നമ്മൾ ലിയോ ലാവി സ്പെഷ്യൽ ലഞ്ചിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവർക്ക് കൊടുക്കുന്ന മിക്ക ലഞ്ചുകളും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. പലർക്കും അത് വെറൈറ്റി ആയിട്ട് തോന്നി എന്ന് പറയാറുണ്ട്. ഇതൊക്കെ അമ്മേൻ്റെ എൻ്റെയൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ലിയോ ലാവിക്ക് നമ്മൾ ചില സമയത്ത് പ്യുവർ വെജിറ്റേറിയൻ മീൽസും കൊടുക്കാറുണ്ട്, ചില സമയത്ത് നോൺ വെജിറ്റേറിയൻ മീൽസും കൊടുക്കാറുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയുന്നത്. ലിയോ ലാവിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് വെജ് മീൽസ് ഐറ്റംസ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇവരുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ്. അത് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇവർ നല്ലോണം ചോറ് കഴിച്ചോളും. ഈ തൈര് കൊടുക്കുന്നത് തൈരൊരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോബയോട്ടിക് ആണ്. അപ്പം നമ്മൾ ഇവർക്ക് ലൂസായിട്ട് പോവാ, അല്ലെങ്കിൽ ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, ചിലപ്പം ഇവർ പുല്ലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് അവർ വോമിറ്റ് ചെയ്യും. ഇതൊക്കെ ഇവർക്ക് നോർമലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ അവർക്കത് എന്താ പറയുക, അവർ ഹെൽത്തി അല്ലാത്തതുകൊണ്ടൊന്നുമല്ല, ഇത് ഇവരുടെയൊക്കെ ലൈഫിൽ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് അവരുടെ വയറൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് തൈര് തന്നെയാണ്. 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തൈരും ചോറും കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വയറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. നമ്മൾ വേറെ മെഡിസിൻസ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഭയങ്കര കൂടുതലാണെങ്കിൽ തൈരിലൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോബയോട്ടിക് ആയതുകൊണ്ട് തൈര് എപ്പോഴും അവരുടെ മീൽസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. 2-ാമതായിട്ട് മത്തനാണ്. പംകിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിയോ ലാവിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മീലാണ് പംകിൻ റൈസ്. അത് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ക്യാരറ്റ് വേവിച്ചിട്ട് ചോറിൽ മിക്സ് ചെയ്ത് കൊടുക്കും. ബീട്രൂട്ട് ലിയോ ലാവിക്ക് ഇഷ്ടമാണ്, ബീട്രൂട്ട് വേവിച്ചിട്ട് ലിയോ ലാവിക്ക് കൊടുക്കാറുണ്ട്. പിന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് പപ്പായ. അപ്പോൾ പഴുത്ത പപ്പായ ആണെങ്കിൽ അത് വെറുതെ കഴുകാൻ കൊടുക്കും. പച്ച പപ്പായ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് ബോയിൽ ചെയ്തിട്ട് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. പിന്നെ വെജിറ്റേറിയൻസിൻ്റെ ചിക്കൻ ആയിട്ടുള്ള സോയ ചങ്ക്സ് നമ്മൾ ലിയോ ലാവിയുടെ മീൽസിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. സോയ ചങ്ക്സ് നമ്മൾ അങ്ങനെ സ്ഥിരമായിട്ട് കൊടുക്കുന്നില്ല, വല്ലപ്പോഴും റെയറായിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ലിയോ ലാവിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വെജിറ്റേറിയൻ ഐറ്റംസ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ലിയോ ലാവി നല്ല കിഡിലറായിട്ട് ഫുഡ് കഴിക്കും. നമ്മൾ തന്നെ ഞെട്ടിപ്പോകും ലിയോ ലാവി ഇതൊക്കെ കഴിക്കുന്നത് കാണുമ്പോൾ. കാരണം നമുക്കൊക്കെ പച്ച
പച്ചക്കറി കഴിക്കാൻ പൊതുവെ മടിയുള്ള കൂട്ടത്തിലാണല്ലോ. ഞാനൊക്കെ ആ കൂട്ടത്തിലാണ്. പക്ഷെ ലിയോ ലവിക്ക് അങ്ങനത്തെ മടിയൊന്നുമില്ല. ഇത്രയും സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഊണ് കേമായി അല്ലെ. ഇനി ലിയോ ലവിന്റെ നോൺ വെജ് മീൽസിലോട്ട് പോവാം. ഇതിൽ അങ്ങനെ ഒരുപാട് സെലക്ട് ചെയ്യാനൊന്നുമില്ല, മൂന്നേ മൂന്ന് ഓപ്ഷനേ ഉള്ളൂ. ഫിഷ്, ചിക്കൻ, മുട്ട, ഇതിനപ്പുറത്തേക്ക് നമ്മൾ ലിയോ ലവിക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ബീഫ്, മട്ടൺ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവർക്ക് കൊടുക്കാറില്ല. അവർ ടേസ്റ്റ് ചെയ്തിട്ട് പോലും ഇല്ല ബീഫ് ഒന്നും ഒരിക്കലും. മട്ടൺ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ബീഫ് ഒന്നും ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഇത്ര നേരം സംസാരിച്ച വെജിറ്റേറിയൻ ഐറ്റംസ് ആണെങ്കിലും നോൺ വെജ് ഐറ്റംസ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ ലിയോ ലാബിൽ കൊടുക്കുന്നത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചോറിന്റെ അളവ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ ക്യാരറ്റ് ഒക്കെ വേവിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ക്യാരറ്റ് നമ്മൾ കൂടുതൽ കൊടുക്കും, ചോറ് വളരെ കുറച്ചായിട്ടാണ് കൊടുക്കുക. അതേപോലെ തന്നെ ഫിഷും ചിക്കനും ഒക്കെ ആണെങ്കിലും ഒരു നേരത്തേക്ക് ഒരുപാട് ഫിഷ് കൊടുത്തിട്ട് ചോറ് നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചിട്ടൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ ഇവരുടെ ഒരു ലഞ്ച് എന്ന് പറയുന്നത്. ഇനി ഒരു മെയിൻ മീൽ എന്ന് പറയുന്നത് ഡിന്നർ ആണ്. പക്ഷെ ഡിന്നറിന്റെ ലഞ്ചിന്റെ ഇടയിൽ നല്ലൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വിശക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. കാരണം നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന ടൈമിങ്സ് എന്ന് പറയുന്നത്, ടൈമിംഗ് പറയാൻ മറന്നു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒരു 7:30-8 ഉള്ളിൽ നമ്മൾ കൊടുക്കും. ഉച്ചയ്ക്ക് അവര് 12:30 ആകുമ്പോഴത്തേക്കും, 12:30 ഒന്നും അല്ല, 11:30-12 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ ലഞ്ച് കഴിയും. പിന്നെ ഡിന്നർ വരെ അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അത്രയും നല്ല ഗ്യാപ്പ് വരും. അതുകൊണ്ട് അവരെ ഈവനിങ്ങിൽ അവരെ കളിക്കാൻ വിടുന്ന ടൈമിൽ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് കൊടുക്കാറുണ്ട്. അത് ചില സമയത്ത് ഇവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റുകളാവാം. ബിസ്ക്കറ്റുകളൊക്കെ ആണെങ്കിൽ വാരി വലിച്ചൊന്നും കൊടുക്കില്ല, എണ്ണി തിട്ടപ്പെടുത്തിയിട്ടാണ് ലിയോലാവിക്ക് കൊടുക്കാറുള്ളത്. പിന്നെ പഴുത്ത പപ്പായ മാക്സിമം ഇവിടെ നമ്മൾ വാങ്ങിച്ചു വെക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പഴുത്ത പപ്പായ ഉള്ള സമയത്ത് എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ പഴുത്ത പപ്പായ കട്ട് ചെയ്ത് അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ആണ്. സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ കൂടുതൽ, അതായത് മിക്ക ദിവസങ്ങളിലും നമ്മളത് കൊടുക്കാറില്ല, വല്ലപ്പോഴും ആണ് കൊടുക്കുന്നത്. കാരണം അതിലും കൂടുതൽ സ്റ്റാർച്ച് ഉണ്ട്. അപ്പൊ നമ്മൾ ചോറും സ്വീറ്റ് പൊട്ടറ്റോയും എല്ലാം കൂടി ആകുമ്പോൾ വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ റയർ ആയിട്ട് കൊടുക്കുന്നതാണ്. മെയിൻ ആയിട്ട് ഈ പപ്പായ ആണ് കൊടുക്കാറുള്ളത്. പിന്നെ ഇവർക്ക് എന്തായാലും ഇവരുടെ ട്രീറ്റ് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും. അതുകൊണ്ട് ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈവനിങ്ങിൽ കൊടുക്കും. അതോടുകൂടി അവരൊന്ന് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് നിൽക്കും വയറ്. ഇനി നേരെ നമ്മൾ പോകുന്നത് ഡിന്നറിലോട്ടാണ്. ലിയോ ലാവിയുടെ ഡിന്നർ ഒരു 7:30 കഴിയും. ഇനി 7:30 നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ഭയങ്കര ബഹളമായിരിക്കും. അത് പണ്ട് മുതലേ നമ്മൾ ഡിന്നർ നേരത്തെ കൊടുത്ത് അവരെ ശീലിപ്പിച്ചതുകൊണ്ടാണ്. അപ്പൊ അവർക്ക് കൂടുതൽ ടൈമൊന്നും അവർക്ക് നിൽക്കാൻ പറ്റില്ല. 7:30 ഡിന്നർ ഫിനിഷ് ചെയ്യും. അപ്പൊ ഈ ഡിന്നറിനെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഇവിടെ വേറൊരു കാര്യം റിവീൽ ചെയ്യാൻ പോകുന്നത്. അതായത് മുമ്പൊക്കെ നമ്മളെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇവർക്ക് ഡോഗ് ഫുഡ് ഒരു നേരം കൊടുക്കാറുണ്ടായിരുന്നു, ഒരു നേരം നമ്മൾ ചോറുമായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 6 മാസത്തോളമായിട്ട് ലിയോ ലാവിക്ക് നമ്മൾ ഡോഗ് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഡോഗ് ഫുഡ് നിർത്തി എന്ന് പറയുമ്പോൾ അതിന്റെ എന്തെങ്കിലും പോരായ്മകൾ കൊണ്ടാണോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം വരും. അങ്ങനത്തെ ഒരു ചോദ്യവും വേണ്ട. കാരണം നമ്മൾ ഇപ്പോഴും ഡോഗ് പാരന്റ്സിന് സജസ്റ്റ് ചെയ്യുന്നത് ലിയോ ലാവിക്ക് നമ്മൾ പണ്ട് മുതലേ കൊടുത്തോണ്ടിരുന്ന അടിപൊളി ബ്രാൻഡായിട്ടുള്ള കെനൈൻ ക്രീക്ക് തന്നെയാണ്. നല്ല ഫുഡാണ് കെനൈൻ ക്രീക്ക്. പക്ഷെ നമ്മൾ ലിയോ ലാവിക്ക് അതൊക്കെ നിർത്താനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിയോ ലാവിക്ക് ഇപ്പം ഏജ്ഡ് ആയി. ഇപ്പൊ ലിയോനെ ആണെങ്കിൽ ലിയോനിപ്പം 7 വയസ്സായി, ലാവിക്ക് ഇപ്പം 6 വയസ്സായി. അപ്പൊ അവർക്ക് വേണ്ട പ്രോട്ടീൻസ് ന്യൂട്രിയൻസ് ഒക്കെ തന്നെ അവർക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനിയും നമ്മൾ കൂടുതൽ പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഗ്രെയിൻസും ഒന്നും അവരുടെ ബോഡിയിലോട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് സജഷൻ ചോദിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞു ഇവര് സീനിയർ ഡോക്ടർ ആയല്ലോ, അപ്പൊ അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹോംലി ഫുഡ് കൊടുക്കുന്നത് തന്നെയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ ഡോഗ് ഫുഡ് നിർത്തിയിട്ട് ഈ ഒരു ഫുഡിലോട്ട് വന്നത്. അതായത് കൂടുതൽ വെജിറ്റബിൾസും ചിക്കനും ഫിഷും ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ലൊരു ഹെൽത്തി ഡയറ്റ് നമ്മളിപ്പോൾ ലിയോലാവിക്ക് കൊടുക്കാനുള്ള കാരണം അതാണ്. സ്വാഭാവികമായിട്ടും ചിലർക്കൊരു ഡൗട്ട് വന്നേക്കാ, 2 നേരമൊക്കെ ചോറ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് അവരുടെ വെയിറ്റ് കൂട്ടാനല്ലേ സഹായിക്കുന്നതെന്ന്. അപ്പൊ ചോറ് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കൊടുക്കുമ്പോൾ മാത്രം നമ്മൾ അതിന് ടെൻഷൻ അടിച്ചാൽ മതി. ലിയോ ലാവിനെ സംബന്ധിച്ച് ലിയോ ലാവിക്ക് ചോറ് നമ്മൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കൊടുക്കാറുള്ളത്. അതായത് ഇപ്പൊ നമ്മൾ ഡിന്നറിൽ കൊടുക്കുന്ന ചോറും ലഞ്ചിന് കൊടുക്കുന്ന ചോറും കൂടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു നേരത്തെ ചോറിന്റെ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ഹാഫ് ചെയ്തിട്ടാണ് ലിയോ ലാവിക്ക് കൊടുക്കുന്നത്. കൂടുതലും ലിയോ ലാവിക്ക് നമ്മൾ വെജിറ്റബിൾസും ചിക്കനും ഫിഷും മുട്ടയും അതൊക്കെയാണ് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കൊടുക്കുന്നത്. അപ്പൊ ഞാനൊരു 6 മാസത്തോളമായിട്ട് ഈ ഒരു ഡയറ്റ് ചാർട്ടാണ് ലിയോ ലാവിക്ക് ഫോളോ ചെയ്യുന്നത്.
അങ്ങനെ ഞാൻ ചെയ്തപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്കിന്നിനാണ് മെയിൻ ആയിട്ടുള്ള മാറ്റം സംഭവിച്ചിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് സ്കിൻ പ്രോബ്ലംസ് വരുന്ന ആളുകളാണ് ഡോഗ്സ് എന്ന് പറയുന്നത്. നമ്മൾ എത്രയൊക്കെ അവരെ കെയർ ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് വരും സ്കിൻ ഇൻഫെക്ഷൻ, അവർക്ക് വരും. അപ്പം അത് വരുന്നത് ഇപ്പൊ ലിയോലായിരിക്കും നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അവരുടെ സ്കിന്നിന്റെ കോട്ട് ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഇച്ചിങ് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കൂടുതലായിട്ട് ഇവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ഇവരുടെ ബോഡി കാണിച്ചു തുടങ്ങിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു ഡയറ്റ് ചാർട്ടിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഇവർക്ക് ഡോഗ് ഫുഡ് കൊടുക്കണമെന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. ഇവർ കഴിക്കാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു സങ്കടമാവും, അയ്യോ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലേന്ന്. പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ കൊടുക്കുന്ന ഫുഡ് ഇവരെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മളും ഹാപ്പിയാണ്. പിന്നെ ഈ ഡ്രൈ ഡോഗ് ഫുഡിൻ്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ഒരുപാട് സിറ്റുവേഷനിൽ നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിയോ ലാവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ മൂന്ന് പേരും കൂടി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആദുബായാണ് ലിയോ ലാവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പം എത്രയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താലും ആ ഒരു രീതിയിൽ ആ ഒരു അളവിലൊന്നും ചിലപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ട് വരില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെനൈൻ ബ്രീക്ക് പോലത്തെ ഡോഗ് ഫുഡുകൾ വാങ്ങിച്ചു വെക്കും. ആ ഒരു രണ്ടോ ദിവസം മൂന്ന് ദിവസമൊക്കെ ആ ഒരു ഫുഡ് വെച്ചിട്ട് തന്നെയാണ് ലിയോ ലാവിക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും ഒരു ഡ്രൈ ഫുഡ് നമ്മൾ ഡോഗ് പാരൻസ് ആണെങ്കിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷനിൽ നമ്മളത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ മാക്സിമം ലിയോ ലാവിനെ വിട്ടിട്ട് അങ്ങനെ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് പോകാറുള്ളത്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഒന്നോ രണ്ടോ ദിവസം മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് കനേൻബ്രേക്ക് കൊടുക്കാറുണ്ട്. അല്ലാത്ത പക്ഷം ഈ ഒരു രീതിയിലാണ് ഇവരുടെ ഡയറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഒരു ബ്രാൻഡഡ് ഡോഗ് ഫുഡിനെ ഡീഗ്രേഡ് ചെയ്ത് പറയുന്നതല്ല. ഡോഗ് ഫുഡ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ഡോഗ്സിന് കൊടുക്കണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, പപ്പീസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ വയസ്സ് പ്രായമുള്ള ഡോഗ്സ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ നിങ്ങൾ ഈ ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാനേ പാടില്ല. നിങ്ങൾ അവർ നിർബന്ധമായിട്ടും ഡോഗ് ഫുഡ് കൊടുക്കണം. കാരണം അതിലാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉള്ളത്. നമ്മൾ എത്ര വെജിറ്റബിൾസ് കൊടുത്താലും അല്ലെങ്കിൽ എത്ര ചിക്കൻ കൊടുത്താലും ഫിഷ് കൊടുത്താലും ഒന്നും കിട്ടാത്ത പലതും ആ ഒരു ഡോഗ് ഫുഡിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇവരിപ്പോൾ ഏജ്ഡ് ആയി. അപ്പം ഇവർ ഏജ്ഡ് ആകുമ്പോൾ ഇവരുടെ ഈ ഒരു ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന രീതിയിലാണ് ഇനി ഡയറ്റ് പ്ലാൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഡ്രൈ ഫുഡ് ഇപ്പം തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഡയറ്റ് പ്ലാനിലോട്ട് മാറിയത്. അത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റുള്ള എല്ലാ പെറ്റ് പാരൻസിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ബൈ. ഇതെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്.